എല്ലാ മാസം ഇങ്ങനെ നടക്കും. ഇതാണ് നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം. ഇതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ബസ്മതി എടുത്ത് നമ്മൾ വിൽക്കും, എന്നിട്ട് സാധാരണ റൈസ് വാങ്ങി. അതാണ് നമ്മുടെ പ്രൊസീജിയർ. പക്ഷെ നമ്മുടെ അധികം മരുന്നും പുറത്തുനിന്ന് തന്നെ, ഇവിടെ തന്നെ നമ്മൾ വളർത്തുന്ന തുളസിയുണ്ട്, കറ്റാർവാഴയുണ്ട്, കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. ബാക്കി മരുന്ന് ചെടികൾ എവിടുന്നു? പുറത്തുനിന്ന് കൊണ്ടുവരുന്നതായിരുന്നു. ഛത്തീസ്ഗഡിൽ നിന്നുണ്ട്, ഹിമാചലിൽ നിന്നുണ്ട്, കേരളത്തിൽ നിന്ന് കൊണ്ടുവരും. മറ്റെന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഫാദർ ചെയ്യുന്നത്? പിന്നെ ഇതിനോടൊപ്പം തന്നെ പല പ്രവർത്തനങ്ങളുണ്ട്. ഒന്ന്, കുട്ടികളുടെ സ്പോൺസർഷിപ്പ് പ്രോഗ്രാമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒരു 129 കുട്ടികളെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ 9 പേര് ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. അവരുടെ മാസം മന്ത്ലി നമ്മൾ പേ ചെയ്യും. ബാക്കിയുള്ളവർ കൊച്ചു കൊച്ചു പ്രൈവറ്റ് സ്കൂളുകളിൽ വലിയ ഫീ ഇല്ല. എന്നാലും നമ്മൾ വലിയ ഫീ ഇല്ലെങ്കിൽ 100 രൂപ, 125, 200 അവരുടെ ഫീസ് പറയുന്നത്. അപ്പം അതൊക്കെ നമ്മൾ പേ ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും സെക്കൻഡ് സാറ്റർഡേ അവരെ വിളിച്ചുവിട്ടുകയും അവരുടെ കലാപരിപാടികൾ, അവരെ യോഗ പഠിപ്പിക്കുന്നുണ്ട്, മരുന്ന് പഠിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുണ്ട്. പിന്നെ സ്കൂളുകളിലൂടെ യോഗ ക്ലാസ്സുകൾ, ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ ടീച്ചേഴ്സിന് വേണ്ടിയൊക്കെ നടത്തുന്നു. അച്ഛനെ അച്ഛൻ ഈ ദിവസങ്ങളിൽ യോഗ സൗജന്യമായിട്ട് പിള്ളേരെ പഠിപ്പിക്കുന്നു. ഫീസ് സൗജന്യമായിട്ട് അച്ഛൻ കൊടുക്കുന്നുണ്ട്. അവരെ വിളിച്ചു കൂട്ടുന്നുണ്ട് ഇടയ്ക്ക്. അവരുടെ സ്റ്റഡി നന്നായിട്ട് പഠിക്കുന്നില്ലെങ്കിൽ അവരുടെ പഠനത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട്. പേരൻസിനെ വിളിച്ചു കൂട്ടി അവർക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് അല്ലാതെ വരാറുണ്ട് സ്കൂളിൽ. എന്തെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിലും എല്ലാവർക്കും താല്പര്യമുള്ള അച്ഛനാണ്. കൃഷി ചെയ്യാൻ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ഫാദർ അജി സെബാസ്റ്റ്യൻ ആധുനികമായ ജ്ഞാന മാതൃകകളെയൊന്നും തള്ളിക്കളയുന്നില്ല. മനുഷ്യവംശം അതിന്റെ അനാദിയായ പുരോയാനത്തിൽ നിന്ന് നേടിയതിനൊക്കെ നാം അവകാശികളാവുന്നു. ദർശനവും ശാസ്ത്രവും വിശ്വാസ സംഹിതകളുമെല്ലാം ഒരു പൂർണതാ സങ്കല്പത്തിലേക്കുള്ള ആംശികമായ വഴികൾ മാത്രമാകുന്നു എന്നും ഈ യാത്രികൻ കരുതുന്നു. നമുക്ക് കിട്ടാവുന്ന എല്ലാവിധ മനുഷ്യന്റെ വളർച്ചയും നമ്മൾ ഉപയോഗിക്കണം. അത് തെറ്റൊന്നുമില്ല, നല്ല കാര്യമാണ്. പക്ഷെ അതിന്റെ അതിപ്രസരണം മൂലം സാധാരണ മനുഷ്യന് പോലും ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. അങ്ങനെയുള്ളിടത്താണ് നമ്മൾ വീണ്ടും ആ പ്രകൃതിയിലേക്കുള്ള തിരിച്ചൊരു നടത്താനായിട്ട് ഞാൻ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഞാൻ അതിനായിട്ട് പ്രൊമോട്ട് ചെയ്യും. ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്ന എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളും അത് നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കണം. ചില സാഹചര്യങ്ങൾ വരും, പെട്ടെന്ന് നമുക്ക് ചില ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, അപ്പം നമ്മൾ ആലപ്പോഴും ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ എല്ലാത്തിനും വേഗം ആശുപത്രി മാത്രം, അവിടെ ചെല്ലുമ്പോഴേക്കും സി ടി സ്കാനും MRI ഇങ്ങനത്തെ ഒരു ഇതും, അത് ശരിയല്ല. പക്ഷേ അത് വളരെ ആവശ്യമാണ്. ഇനിയും ഒത്തിരി ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം പല മാർഗങ്ങളുണ്ട്. ഇപ്പം നമ്മളൊരു മലയിലേക്ക് കയറി വന്നതാണെങ്കിൽ പല വഴികൂടെ വരാം. ഇത് ശരിയാണ് അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനുണ്ട്. കാരണം ആ സൈഡ് ഞാനൊരിക്കലും കാണുന്നില്ല. ഇത് മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നത്, എല്ലാവർക്കും കിട്ടുന്നത്, എൻ്റെ പേരിലല്ല ഞാൻ പറയുന്നത്. ആര് ചോദിച്ചാലും ഞാൻ കൊടുക്കും, എല്ലാവരെയും പഠിപ്പിക്കും. കാരണം അവർ വഴിയായിട്ട് എങ്ങനെയെങ്കിലും ഈ സിമ്പിളായിട്ടുള്ള കൊച്ചു കൊച്ചു മരുന്നുകൾ ലോകത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു. അതുമാത്രം നമ്മുടെ ചിന്ത. എനിക്ക് പേര് കിട്ടിയിട്ടുള്ള കാര്യമില്ല, ഞാനൊരു നിമിത്തം മാത്രമാണ്. നമ്മളൊരു വഴിയാത്രക്കാരനെ ഇന്നിവിടെ ആയിരിക്കാം, ചിലപ്പോൾ 4-5 കൊല്ലം കഴിഞ്ഞാൽ ചില മനസ്സ് പറഞ്ഞ യാത്രയാവേണ്ടി വരും. അതുകൊണ്ട് ഈ നിൽക്കുന്നതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഹിന്ദു മുസ്ലിം ലഹള നടന്ന ഇപ്പോൾ പശുവിനെ വെട്ടിയതിൻ്റെ പേരിലാണ് കേസ് നടന്നത്. അത് കഴിഞ്ഞിട്ട് മുസ്ലിംസിനെ എല്ലാം ഒളിവിൽ കൊണ്ടുപോയി. അപ്പോൾ അറൗണ്ട് 40 പീപ്പിൾ എൻ്റെ ഇവിടെ താമസിച്ചിരുന്നു മുസ്ലിംസ്. ഒരാൾ ഇവിടെ വരില്ല, ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. പിന്നെ പല മഹാപഞ്ചായത്തുകൾ ഇവിടെ നടന്നു. അതിനുശേഷമാണ് ഒന്ന് സെറ്റിലായത്, അതിൻ്റെ 2 മാസത്തോളം എടുത്തത്. അതുമാത്രമല്ല, ആ പഞ്ചായത്തുകളിലൊക്കെ എന്നെ വിളിച്ചിരുന്നു. കാരണം ഒരു പഞ്ചായത്തിൽ ഞാൻ പോയില്ല. ആ സമയത്ത് എനിക്കെതിരായിട്ട് പുറത്തുനിന്നുള്ള ചില മതപരമായിട്ടുള്ള ആൾക്കാർ ഇഷ്യൂ ഉണ്ടാക്കി. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ എനിക്ക് വേണ്ടിയിട്ട് വാദിക്കുകയും പിന്നെ തുടങ്ങി എന്നെ വിളിപ്പിക്കുകയും ചെയ്തു. ഞാൻ അതിൽ പങ്കെടുക്കുകയും ഇത് സെറ്റിലാക്കാനായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവുകയും ചെയ്തു. എല്ലാ വിധത്തിലും കളവില്ലാണ്ട് സംസാരിക്കാനും മൂടുപടമില്ലാണ്ട് ഇത് ചെയ്യാൻ അച്ഛന് വിട്ടുണ്ട്. അതാണ് അച്ഛൻ, അതന്നെ നമ്മളെപ്പോലുള്ളവർ, ഞങ്ങളെപ്പോലുള്ളവർ അച്ഛൻ്റെ അടുത്തേക്ക് വരാനുള്ള ഏറ്റവും വലിയ കാരണം. അപ്പം നമ്മൾ ചികിത്സ തേടി വരുന്നതല്ലോ. മാസത്തിൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ഇവിടെ വന്ന് പോകുമ്പോൾ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് തിരിച്ചു പോകും. പക്ഷേ ഒരു വിഷമം, അതായത് തിരിച്ചു പോകും മാത്രം.
മനുഷ്യ ജീവിതം ദീർഘയാത്രയ്ക്കിടെ വിശ്രമം കണ്ടെത്തുന്ന വഴിയമ്പലം പോലെയാണെന്ന് ഫാദർ അജി സെബാസ്റ്റ്യന് ബോധ്യമുണ്ട്. താൻ ശരിയും അപരൻ തെറ്റും എന്ന് പകുത്തുകൊണ്ട് ഈ ഹ്രസ്വവേള നാം കലുഷമാക്കുന്നു. അങ്കമാലിയിൽ നിന്ന് ചാന്ദ്പൂരിലെത്തിയ വഴികൾ വ്യാവഹാരിക ദൃഷ്ടികളിൽ ശരിയുടേതോ തെറ്റുകളുടേതോ ആകാം. ഓരോരുത്തർക്കുമുള്ളിൽ അവനവന്റെ ഗുരുവുമുണ്ട്. ആ ഗുരുവെ കണ്ടെത്തുകയാണ് പ്രധാനം. ഈ സബാബയുടെ ശരി തന്റെ തന്നെ ഗുരുത്വത്തിൽ നിന്നാണ് പിറവികൊള്ളുന്നത്. കാഷായ വസ്ത്രധാരിയായ ക്രിസ്തു തനിക്ക് മുന്നിൽ തീർച്ചയായും സഞ്ചരിക്കുന്നുണ്ട്. ഒരുപാട് പഠനങ്ങൾക്കിടയിൽ ഏറ്റവും ശരി ഏതാണെന്ന് തോന്നിയിട്ടുണ്ട്? എല്ലാം ശരിയാണെന്നുള്ള തിരിച്ചറിവ്. എന്നിട്ട് അവസാനം ഇതെല്ലാം തെറ്റുമാണ്. തെറ്റും ശരിയും പറയാൻ നമുക്കൊന്നും കഴിയില്ല. പക്ഷെ നിന്റെ ഉള്ളിലുള്ള തിരി നിനക്ക് കത്തിക്കാൻ കഴിഞ്ഞാൽ ഇതൊക്കെ തെറ്റാണ്. നിന്നെ തന്നെ ഒരു ഗുരുണ്ട്, ആ ഗുരുവിനെ കണ്ടെത്താൻ കഴിയുക, അത് പ്രധാനപ്പെട്ടു. ആഗുരു ജീവിതം നമുക്ക് എല്ലാവർക്കും ഉള്ളു. ഒട്ട് ലക്ഷ്യമുള്ളൂ. അടിച്ചു പൊളിച്ച് ജീവിക്കുക, സന്തോഷകരമായ ജീവിതം. ഏത് ദുഃഖങ്ങൾ വന്നാലും അതിനെയും ഒരു തമാശയായി കളിയായിട്ട് കാണാനായിട്ട് കഴിയും. പരസ്പരം സ്നേഹിക്കുക. കാരണം എന്താ വെച്ചാല് നമുക്ക് ആകെ കുഞ്ഞൊരു ജീവിതമല്ലേ ഉള്ളൂ, അതിൽ സ്നേഹിച്ചും കരുണായിട്ടും കടന്നു പോവുക.